ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴവും ചെറുപയറുമായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളൊരു ചെറുപയർ ലഡുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറുപയർ ഒന്ന് കഴുകിയതാണ്. കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറുത്തെടുത്താണ്. ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിലുണ്ട്. ഇനി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നേന്ത്രപ്പഴം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറുപയർ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറുപയറിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ വറുക്കുമ്പോൾ ശരിയാവും. അധികം നേരം വെള്ളത്തിലിട്ട് കുതിർക്കുകയൊന്നും ചെയ്യരുത്. കഴുകി അപ്പം തന്നെ എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിതേ ചെറുപയർ നന്നായി വറുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചെറുപയർ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഴത്തിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നെയ്യിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് അധികം പഴുക്കാത്ത പഴമാണ്, അതുകൊണ്ട് കുറച്ച് വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും. എന്നാലും ഇതുപോലെ ഉടച്ചു കൊടുക്കുക പതിയെ പതിയെ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 150 ഗ്രാമോളം ശർക്കരയുടെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. ഇനി ഈ ഒരു ശർക്കരപ്പാനിയിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെന്തൊക്കെ ഉടഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഏലക്കായ പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ശർക്കര നീര് പോരാ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഒതുങ്ങി കിട്ടാനായിട്ട് ഒരല്പം പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ചെറുപയർ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചെറുപയർ പൊടി ചേർക്കുമ്പോൾ വീണ്ടും ഡ്രൈ ആവും ഇത്. അപ്പോൾ നമ്മളതൊന്ന് മോയ്സ്ചർ ചെയ്യാനായിട്ട് ഒരല്പം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. 1-2 സ്പൂൺ അത്രേ അത്യാവശ്യം വരുള്ളൂ. ഇത് പതിയെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായി കിട്ടും. എന്നാലും ഒരു കുറച്ച് എളുപ്പത്തിൽ കിട്ടാനായിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു 2-3 സ്പൂണോളം വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ട് നമുക്ക് എടുത്തിട്ട് ഒരു ഇളം ചൂട് എന്തായാലും ഉണ്ടായിരിക്കണം. ഇളം ചൂടോടുകൂടി നമ്മൾ കൈ ഒന്ന് നനച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഒരു ലഡുവിൻ്റെ വലിപ്പത്തിലെടുക്കാം. ഇത് നമുക്ക് 2-3 ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അത് പെട്ടെന്ന് അങ്ങനെ കേടുവന്ന് പോകുന്നില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ ലഡുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ചെറുപയറൊക്കെ ഉള്ള സമയമാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിറ്റിനൊപ്പം ചെറുപയർ ഇപ്പോൾ എല്ലാ തവണയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതും കൂടി ട്രൈ ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.